നോട്ട് നിരോധനവും പാളി ഇപ്പോൾ കർഷക സമരത്തിൽ മൂക്കും കുത്തി. മേരെ പ്യാരെ ദേശവാസിയോ, ഒരു ഞെട്ടലോടെയല്ലാതെ ഇന്ത്യക്കാർക്ക് ഈ വാക്കുകൾ കേൾക്കാനാവില്ല. അന്ന് ഒരു നവംബർ 8 സന്ധ്യയ്ക്ക് നമ്മുടെ എല്ലാവരുടെയും അക്കൗണ്ടിൽ 15 ലക്ഷം വെച്ചിട്ടേക്കാമെന്ന് പറഞ്ഞ് മോദിജി രാജ്യത്തെ 500, 1000 രൂപ നോട്ടുകൾ ഒറ്റ ദിവസം കൊണ്ട് പിൻവലിച്ചു. എന്തിനായിരുന്നു, ഏതിനായിരുന്നു ഈ ഒരു തീരുമാനമെന്ന് കൊല്ലം 5 കഴിഞ്ഞിട്ടും ആർക്കും ബോധ്യമായിട്ടില്ല. ഇപ്പോഴിതാ പാളിപ്പോയ നോട്ടു നിരോധത്തിന് തൊട്ടു പിന്നാലെ രാജ്യത്തെ യാകെ മുൾമുലയിൽ നിർത്തിയ കർഷക സമരത്തിന് മുന്നിലും മുട്ടുമടക്കിയിരിക്കുകയാണ് മോദിജി. ഏറെ വിവാദമായ 3 കാർഷിക നിയമങ്ങളും കേന്ദ്ര സർക്കാർ പിൻവലിച്ചതായി അറിയിച്ച് അതേ പ്യാരേ ദേശവാസിയവുമായി മോദി ഇന്ന് രാജ്യത്തെ അഭിസംബോധന ചെയ്തിരുന്നു. കർഷക സമരം ഒരു വർഷം തികയുവാൻ 8 ദിവസം മാത്രം ബാക്കി നിൽക്കുകയാണ് മോദി സർക്കാർ കർഷകർക്ക് മുന്നിൽ കീഴടങ്ങിയിരിക്കുന്നത്. ഈ മാസം 26 രാജ്യത്തെ ലോകത്തിന് മുന്നിൽ നാണം കെടുത്തിയ കാർഷിക സമരം ഒരു വർഷം തികയുന്നത്. വിവാദമായ 3 കാർഷിക നിയമങ്ങളും പിൻവലിക്കുമെന്ന് പ്രധാനമന്ത്രി രാജ്യത്തെ അറിയിച്ചിരിക്കുകയാണ്. ഇത് സംബന്ധിച്ച നടപടി പാർലമെന്റിന്റെ ശൈത്യകാല സമ്മേളനത്തിനുണ്ടാകുമെന്നും കർഷകരെ വിശ്വാസത്തിലെടുക്കുവാൻ കഴിയാത്തതിൽ രാജ്യത്തെ ജനങ്ങളോട് മാപ്പ് ചോദിക്കുന്നതായും മോദി ഇന്ന് രാവിലെ രാജ്യത്തെ അഭിസംബോധന ചെയ്യവേ വ്യക്തമാക്കി. കർഷകർ സമരം പിൻവലിച്ച് ജനങ്ങൾ വീടുകളിലേക്ക് മടങ്ങണമെന്നും ഇത് ഒരു പുതിയ തുടക്കമാവട്ടെ എന്നുമാണ് മോദി പറഞ്ഞിരിക്കുന്നത്. ഇന്ന് ഈ പ്രഖ്യാപനം നടത്തിയ ദിവസം നോക്കുക. സിഖ് ഭൂരിപക്ഷമുള്ള പഞ്ചാബിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്ത് നിൽക്കവേ സിഖുകാരുടെ ആത്മീയ ഗുരു ഗുരുനാനാക്കിന്റെ ജന്മദിനത്തിലാണ് മോദി ഇന്ന് ഈ നിർണായക പ്രഖ്യാപനം നടത്തിയിരിക്കുന്നതെന്നും കൂട്ടി വായിക്കുക. എന്നാൽ വിവാദമായ 3 കാർഷിക നിയമങ്ങൾ റദ്ദാക്കിയാൽ മാത്രമേ പ്രതിഷേധ സമരം അവസാനിപ്പിക്കുകയുള്ളൂ എന്ന് ഭാരതീയ കിസാൻ യൂണിയൻ നേതാവ് രാകേഷ് ടിക്കാത്ത് വ്യക്തമാക്കി. വിളകളുടെ മിനിമം താങ്ങുവില വിഷയത്തിലും മറ്റു കാര്യങ്ങളിലും സർക്കാർ കർഷകരുമായി കാര്യക്ഷമമായി സംസാരിക്കട്ടെ, എന്നിട്ടാകാം സമരം നിർത്തണോ തുടരണോ എന്ന് തീരുമാനിക്കുന്നതെന്നും രാകേഷ് പറഞ്ഞു. ഇന്ത്യ ഒരു കാർഷിക രാജ്യമാണ്. കർഷകർ രാജ്യത്തിൻ്റെ നട്ടെല്ലാണ്. കർഷകരെ സഹായിക്കുവാൻ ആത്മാർത്ഥതയോടെയാണ് നിയമങ്ങൾ കൊണ്ടുവന്നത്. ചെയ്ത കാര്യങ്ങളെല്ലാം കർഷകരുടെ നന്മയ്ക്ക് വേണ്ടിയായിരുന്നു. എന്നാൽ ചില കർഷകർക്ക് അത് മനസ്സിലാക്കുവാൻ സാധിച്ചില്ല എന്നുമൊക്കെയാണ് മോദി ഇപ്പോൾ തള്ളിമറിക്കുന്നത്. ഇന്ധനവില കൂട്ടുവാനുള്ള അധികാരം എണ്ണക്കമ്പനികൾക്ക് കൊടുത്തപ്പോഴും ഇതുതന്നെയല്ലേ പറഞ്ഞതെന്ന് ആരും ചോദിച്ചു കണ്ടില്ല. ഇന്ന് എണ്ണക്കമ്പനികൾ തോന്നുന്ന രീതിയിൽ ദിനംപ്രതി വില കൂട്ടിക്കൊണ്ടിരിക്കുമ്പോൾ മിണ്ടാട്ടം മുട്ടിയിരിക്കുന്ന ഇതേ അവസ്ഥയല്ലേ കുത്തകകൾ ഭക്ഷ്യധാന്യത്തിന് വില കൂട്ടുമ്പോഴും സംഭവിക്കുന്നതെന്നും ആരും പറഞ്ഞില്ല. രാജ്യത്തോട് ക്ഷമ ചോദിച്ച പ്രധാനമന്ത്രി രാജ്യതലസ്ഥാനത്ത് സമരം ചെയ്യുന്ന കർഷകർ ദയവായി മടങ്ങിപ്പോകണമെന്നും ആവശ്യപ്പെട്ടു. നിയമങ്ങളെ എതിർത്ത കർഷകരെ കാര്യങ്ങൾ ബോധ്യപ്പെടുത്തുവാൻ സർക്കാരിന് സാധിച്ചില്ല. കർഷകക്ഷേമത്തിന് സർക്കാർ പ്രതിജ്ഞാബദ്ധമാണ്. രാജ്യത്തെ കർഷകരുടെ വേദന മനസ്സിലാക്കുന്നു. കർഷകരുടെ പ്രയത്നം നേരിൽ കണ്ടയാളാണ് ഞാൻ. 2 ഹെക്ടറിൽ താഴെ മാത്രം ഭൂമിയുള്ളവരാണ് ഭൂരിഭാഗം കർഷകരും. അവരുടെ ഉന്നമനത്തിന് മുൻഗണന നൽകുമെന്നും മോദി പറഞ്ഞു. നോക്കണേ, ഈ സമരം ചെയ്യുന്നവരെന്നും കർഷകരല്ലെന്നും തീവ്രവാദികളാണെന്നും തീവ്രവാദ ഫണ്ടിങ്ങാണ് ഇതിൻ്റെ പിന്നിലെന്നും കൊട്ടിഘോഷിച്ച അതേ പാർട്ടിയുടെ നേതാവ് ഇന്ന് സമരം ചെയ്യുന്ന കർഷകരുടെ ദുഃഖം മനസ്സിലാക്കിയാണ് ഈ നിയമം പിൻവലിക്കുന്നതെന്ന് പറഞ്ഞിരിക്കുന്നു. അധികാരത്തിൽ സ്ഥിരപ്രതിഷ്ഠ നേടിയതോടെ സാധാരണക്കാരനായ ഇന്ത്യക്കാരെ സാമ്പത്തികമായി തകർക്കുന്ന തുക്ലക് പരിഷ്കാരങ്ങളാണ് BJP സർക്കാർ നടത്തിവരുന്നത്. നെഹ്റു പ്രധാനമന്ത്രിയായിരുന്ന കാലത്ത് നവരത്നങ്ങളെപ്പോലെ പരിഗണിച്ച് ഇന്ത്യയുടെ സാമ്പത്തിക ശേഷി സുസ്ഥിരമാക്കുവാൻ കൊണ്ടുവന്ന പൊതുമേഖലാ സ്ഥാപനങ്ങളെല്ലാം മോദി സർക്കാർ വിൽപ്പന ചരക്കുകളാക്കി. തിരുവനന്തപുരം വിമാനത്താവളമടക്കം ഇൻഷുറൻസ് മേഖലയിൽ വരെ സ്വകാര്യ പങ്കാളിത്തം ഉറപ്പാക്കി വിറ്റഴിച്ചു. റോഡ്, റെയിൽ, തുറമുഖം, ഊർജ്ജോൽപാദനം, വിതരണം, ഖനനം, ടെലികോം തുടങ്ങി സ്റ്റേഡിയം വരെയുള്ള 13 ഇനങ്ങളാണ് സ്വകാര്യ മേഖലയ്ക്ക് 100 കൊല്ലത്തേക്കെങ്കിലും പാട്ടത്തിന് നൽകിയിരിക്കുന്നത്. സൈന്യത്തെ കൂടി അങ്ങ് വിറ്റാലോ എന്ന ആലോചനയും പുരോഗമിക്കുന്നുണ്ടത്രേ. ലോകത്ത് ഇന്ധനവില വർധനവിൽ 1-ാം സ്ഥാനത്തുള്ള രാജ്യമായി ഇന്ത്യയെ മാറ്റിയെടുക്കുവാനും കേന്ദ്ര സർക്കാരിനായി. കോവിഡിൽ നട്ടം തിരിഞ്ഞിരിക്കുന്ന പാവപ്പെട്ട ജനങ്ങളുടെ പോക്കറ്റ് കൊള്ളയടിക്കുവാൻ ഒരു വർഷത്തിനിടെ രാജ്യത്ത് 14% പെട്രോളിനും ഡീസലിനും വില വർദ്ധിപ്പിച്ചത്. കോവിഡ് കാലത്ത് അന്താരാഷ്ട്ര എണ്ണ വില കുറഞ്ഞപ്പോൾ നികുതി വർദ്ധിപ്പിച്ച് ലാഭമുയർത്തുകയാണ് കേന്ദ്രം ചെയ്തത്. വീണ്ടും വില കൂട്ടിയപ്പോൾ നികുതി കുറയ്ക്കാതെ ആ ഭാരം കൂടി ജനങ്ങളുടെ തലയിൽ കെട്ടിവെക്കുകയും ചെയ്തു. മോദി സർക്കാരിൻ്റെ ഈ കാലയളവിൽ മുൻപെങ്ങുമില്ലാത്ത വിധം ജനജീവിതം ദുരിതമായെന്ന് വേണം പറയുവാൻ. തൊഴിലില്ലായ്മ നിരക്ക് സർവകാല റെക്കോർഡിലാണുള്ളത്. പെട്രോളിൻ്റെയും ഡീസലിൻ്റെയും വിലവർധന നിത്യോപയോഗ വസ്തുക്കളുടെ വിലക്കയറ്റത്തിന് വഴിവെച്ചിട്ടുമുണ്ട്. പച്ചക്കറി അടക്കമുള്ള അവശ്യവസ്തുക്കൾക്ക് വില കുതിച്ചുയരുന്നു. UPA സർക്കാരിൻ്റെ കാലത്ത് ബാങ്ക് വഴിയാക്കിയ പാചകവാതക സബ്സിഡി മോദി സർക്കാർ എടുത്തു കളഞ്ഞതോടെ വീട്ടമ്മമാരുടെ അടുപ്പിലും മണ്ണുവാരിയിട്ടു.
സാധാരണക്കാരൻ്റെ അന്നം മുട്ടിച്ച് വെറും 10% താഴെ വരുന്ന അതിസമ്പന്നരുടെ പോക്കറ്റ് വിറപ്പിക്കുവാനാണ് മോദി ശ്രമിച്ചത്. ലോകത്തെ അതിസമ്പന്നരുടെ പട്ടികയിൽ കോവിഡ് കാലത്തും റിലയൻസ് ഗ്രൂപ്പിൻ്റെ സ്ഥാനം കൂടിയതല്ലാതെ കുറഞ്ഞില്ല. കർഷകർ കൂടി സമരത്തിനിറങ്ങിയതോടെ വറചട്ടയിൽ നിന്ന് എരിതിലേക്ക് വീണ അവസ്ഥയിലായി കേന്ദ്ര സർക്കാർ. എന്തായാലും കർഷകരുടെ ഒരു വർഷത്തോടടുക്കുന്ന ഐതിഹാസിക പോരാട്ടത്തിൻ്റെ ഫലമായാണ് കാർഷിക നിയമങ്ങൾ പിൻവലിക്കുവാനുള്ള തീരുമാനത്തിലേക്ക് BJP സർക്കാർ എത്തിയത്. സുപ്രീം കോടതി ഇടപെടൽ അടക്കമുണ്ടായിട്ടും ഒരു ഘട്ടത്തിലും ഭേദഗതിയല്ലാതെ പിൻവലിക്കില്ല എന്നതിൽ ഉറച്ചുനിന്ന കേന്ദ്ര സർക്കാരിന് ഏറ്റവും ഒടുവിൽ കർഷകരുടെ നിശ്ചയദാർഢ്യത്തിന് മുന്നിൽ മുട്ടുമടക്കേണ്ടി വരികയാണ്. 2020 സെപ്റ്റംബർ 14 കാർഷിക നിയമത്തിൻ്റെ ഓർഡിനൻസ് പാർലമെൻറ്റിലെത്തിയത്. സെപ്റ്റംബർ 17 ഓർഡിനൻസ് ലോക്സഭയും സെപ്റ്റംബർ 20 രാജ്യസഭയിൽ ശബ്ദവോട്ടോടെയും പാസായി. പ്രതിപക്ഷ പാർട്ടികളുടെ പ്രതിഷേധങ്ങളെ വകവെക്കാതെയായിരുന്നു പാർലമെൻറ്റിലെ ഈ നടപടികൾ. പഞ്ചാബിൽ നിന്നുമാണ് കാർഷിക നിയമങ്ങൾക്കെതിരായ ആദ്യ സമരമുണ്ടായത്. 2020 സെപ്റ്റംബർ 24 നിയമത്തിനെതിരെ പഞ്ചാബിൽ കർഷകർ സമരത്തിനിറങ്ങിയത്. അത് പിന്നീട് ഹരിയാന, UP, ഡൽഹി രാജ്യത്തെ മറ്റ് സംസ്ഥാനങ്ങളിലേക്കും മാളിപ്പടർന്നു. സെപ്റ്റംബർ 25 കർഷകരുടെ രാജ്യവ്യാപകമായ സൂചനാ സമരം നടന്നു. സെപ്റ്റംബർ 27 കാർഷിക നിയമത്തിന് രാഷ്ട്രപതിയുടെ അംഗീകാരം ലഭിച്ചതോടെ സമരം കൂടുതൽ ശക്തമാക്കുവാൻ കർഷകർ തീരുമാനിച്ചു. ഇതിൻ്റെ ഭാഗമായി നവംബർ 25 കർഷകരുടെ റോഡ് ഉപരോധം നടന്നു. നവംബർ 26 ദില്ലി അതിർത്തിയിലേക്ക് കർഷകരെത്തി. സ്ത്രീകളും കുട്ടികളും പ്രായവാരുമടക്കം സമരത്തിനിറങ്ങി. ആകെ 12 വട്ടമാണ് കേന്ദ്ര സർക്കാർ കർഷകരുമായി ചർച്ച നടത്തിയത്. ഡിസംബർ 3 സർക്കാരിൻ്റെ കർഷകരുമായുള്ള ആദ്യ ചർച്ച. നിയമം പിൻവലിക്കുന്ന തീരുമാനത്തിൽ ഉറച്ചാണ് കേന്ദ്ര സർക്കാർ പ്രതിനിധികളെത്തിയത്. പിന്നീടുള്ള ചർച്ചകളിൽ നിയമത്തിൽ ഭേദഗതികളാകാം എന്ന നിലയിലേക്ക് കേന്ദ്ര സർക്കാർ എത്തി. എന്നാൽ നിയമം പിൻവലിക്കാതെ പിന്നോട്ടിൽ നിന്ന് തീരുമാനത്തിൽ ഉറച്ചായിരുന്നു കർഷകർ. കാർഷിക നിയമത്തിനെതിരെ കർഷകർ സുപ്രീം കോടതിയിലേക്ക് നീങ്ങി. ഡിസംബർ 11 ഭാരതീയ കിസാൻ യൂണിയൻ സുപ്രീം കോടതിയെ സമീപിച്ചു. സുപ്രീം കോടതിയുടെ ഇടപെടലിൻ്റെ ഭാഗമായി ഡിസംബർ 16 കർഷകരും സർക്കാരുമായി ചർച്ചയ്ക്ക് സുപ്രീം കോടതി സമിതി രൂപീകരിച്ചു. പിന്നാലെ 2021 ജനുവരി 12 നിയമങ്ങൾ സുപ്രീം കോടതി സ്റ്റേ ചെയ്യുകയും ചെയ്തു. 2021 ജനുവരി 26 റിപ്പബ്ലിക് ദിനത്തിൽ കർഷകർ ട്രാക്ടർ മാർച്ച് നടത്തി. അത് വലിയ സംഘർഷത്തിലേക്കും പ്രതിഷേധത്തിലേക്കും എത്തിച്ചേർന്നു. ഫെബ്രുവരി 6 കർഷകരുടെ ദേശവ്യാപക ചക്രസമര സമരം നടന്നു. മാർച്ച് 5 ഈ കരിനിയമങ്ങൾക്കെതിരെ പഞ്ചാബ് നിയമസഭ പ്രമേയം പാസാക്കി. മാർച്ച് 8 സിംഗു അതിർത്തിയിൽ വെടിവയ്പ്പുണ്ടായത്. ഓഗസ്റ്റ് 7 സമരത്തിന് പിന്തുണയുമായി 14 പ്രതിപക്ഷ പാർട്ടികളെത്തി. ഇക്കഴിഞ്ഞ ഒക്ടോബർ 3 ലഖിംപൂർ ഖേരിയിൽ കർഷക സമരത്തിലേക്ക് വാഹനം യുഗം ഇടിച്ചു കയറിയതിനെ തുടർന്ന് കർഷകരടക്കം 8 കൊല്ലപ്പെട്ടത് രാജ്യത്തെയാകെ ഞെട്ടിച്ച സംഭവമായിരുന്നു. കർഷകരെ വാഹനമെടുപ്പിച്ച് കൊലപ്പെടുത്തിയ സംഭവത്തിൽ ഗൂഢാലോചന നടത്തിയത് കേന്ദ്രമന്ത്രി അജയ് മിശ്രയാണെന്ന് കർഷകരുടെ ആരോപണം. കർഷകരെ ഇടിച്ച വാഹനത്തിൽ ഉണ്ടായിരുന്ന അജയ് മിശ്രയുടെ മകൻ ആശിഷ് മിശ്രയെ പോലീസ് അറസ്റ്റ് ചെയ്യുകയും ചെയ്തിരുന്നു. തൊട്ടുപിന്നാലെ ഹരിയാനയിലെ ബഹദൂർഘട്ടിൽ കർഷക സമരത്തിൽ പങ്കെടുത്ത് മടങ്ങിയ 3 വനിതാ കർഷകർ ട്രക്ക് ഇടിച്ച് മരിച്ചതും കർഷകരുടെ മനോവീര്യം തകർക്കുവാനുള്ള മോദി സർക്കാരിൻ്റെ ഗുണ്ടാവിളയാട്ടത്തിൻ്റെ ഭാഗമായിരുന്നു. കർഷകർക്ക് നേരെ വ്യാപക ആക്രമണങ്ങൾ അഴിച്ചുവിടുന്നതോടെ അവർ സമരം അവസാനിപ്പിക്കുമെന്ന് ഇവർ കണക്കുകൂട്ടി. എന്നാൽ ഈ സംഭവങ്ങൾ അതിശൈത്യത്തിലും കൂടുതൽ സമരക്കാരെ ഡൽഹിയിലേക്ക് വണ്ടി പിടിക്കുവാൻ പ്രേരിപ്പിച്ചു. മോദി സർക്കാരിൻ്റെ ആക്രമണ പരമ്പരയ്ക്കൊപ്പം അതിശൈത്യവും പട്ടിണിയും മൂലം 100 കർഷകരാണ് സമരത്തിനിടെ മരിച്ചു വീണത്. ഒടുവിൽ നവംബർ 19 ഇന്ന് നിയമം പിൻവലിക്കുന്നതായി പ്രധാനമന്ത്രി പ്രഖ്യാപിച്ചിരിക്കുകയാണ്. രാജ്യത്തിൻ്റെ നട്ടല്ലായ കർഷകരെ വെറും പട്ടികൾക്ക് സമാനമായ രീതിയിലാണ് മോദി സർക്കാർ കണ്ടിരുന്നതെന്ന് ആഗോള മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തപ്പോഴും ദേശീയ മാധ്യമങ്ങൾ കർഷക സമരത്തിൽ നിന്ന് നിശ്ചിത അകലം പാലിച്ചത് ലോകശ്രദ്ധ നേടിയിരുന്നു. വിഷയത്തിൽ ഇന്ത്യയിൽ മാധ്യമ ഭീകരതയാണ് അരങ്ങേറിയത്. മോദി സർക്കാർ രാജ്യത്തെ മാധ്യമങ്ങളുടെ വായമൂടി കെട്ടിയെന്ന് പരിസ്ഥിതി പ്രവർത്തക ഗ്രേറ്റ തുൻബർഗ് പോലും പറഞ്ഞിരുന്നു. ഗ്രേറ്റയിലൂടെ ഇന്ത്യയിലെ കർഷക സമരം ലോകം മുഴുവൻ ചർച്ചയാവുകയും മോദി സർക്കാരിനെ വിഷയം കളങ്കപ്പെടുത്തുകയും ചെയ്തിരുന്നു. ഇന്ത്യയിൽ കർഷക പ്രക്ഷോഭങ്ങൾക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുള്ള ഗ്രേറ്റയുടെ ട്വീറ്റായിരുന്നു രാജ്യമൊട്ടാകെ അവരുടെ പേര് ഉയർന്നു നിൽക്കുവാനുണ്ടായ സംഭവം. പോപ്പ് ഗായിക റിഹാനയും ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചെത്തിയിരുന്നു. തുടർന്ന് വിദേശകാര്യ മന്ത്രാലയത്തിന് ഇന്ത്യയിൽ അങ്ങനെ വലിയ സമരമൊന്നും നടക്കുന്നില്ല എന്ന് കാട്ടി ഔദ്യോഗിക പത്രക്കുറിപ്പ് വരെ ഇറക്കേണ്ടി വന്ന ഗതികേടുമുണ്ടായി. പഞ്ചാബ്, ഉത്തർപ്രദേശ് അടക്കം 5 നടക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കർഷക സമരം തിരിച്ചടിയാകുമെന്ന തിരിച്ചറിവാണ് പ്രധാനമന്ത്രിയുടെ പെട്ടെന്നുള്ള ഈ പിന്മാറ്റത്തിന് പിന്നിലെന്ന് സൂചനയുണ്ട്. കർഷക സംഘടനകളുമായി ചർച്ച നടത്താതെ ഏകപക്ഷീയമായിരുന്നു പ്രധാനമന്ത്രിയുടെ പ്രഖ്യാപനം. കർഷകരുടെ ആവശ്യങ്ങളെ അവഗണിച്ചും മൗനം പാലിച്ചും സമരവീര്യം കെടുത്താമെന്ന മോദി സർക്കാരിൻ്റെ സമീപനത്തോട് കൃത്യവും ആസൂത്രിതവുമായ പ്രവർത്തനങ്ങളിലൂടെ മറുപടി നൽകുവാൻ കർഷകർക്ക് സാധിച്ചതാണ് ഈ സമരത്തിൻ്റെ വിജയത്തിൻ്റെ കാതൽ. ഇന്ത്യയിൽ ഈ അടുത്ത കാലത്ത് നടന്ന
തെരഞ്ഞെടുപ്പ് ഫലങ്ങളെ അവലോകനം ചെയ്താൽ മോദി എന്തുകൊണ്ടാണ് ഈ തീരുമാനത്തിൽ എത്തിയതെന്ന് മനസ്സിലാക്കാം. ബി ജെ പിയുടെയും എൻ ഡി എയുടെയും സ്ഥാനാർത്ഥികളെ പരാജയപ്പെടുത്തുക എന്ന മുദ്രാവാക്യം ഉയർത്തി നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ നടന്ന സംസ്ഥാനങ്ങളിലും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലും കർണാടകയിലും ഉത്തർപ്രദേശിലും ബി ജെ പിക്ക് കനത്ത തിരിച്ചടി ലഭിച്ചതിനു പിന്നിൽ കർഷക സംഘടനകളുടെ കൂടി പ്രചരണം വലിയ പങ്ക് വഹിച്ചു. ബംഗാളിൽ അധികാരം പിടിച്ചെടുക്കുക എന്ന മോദിയുടെ സ്വപ്നത്തിന് തടയിടുവാൻ കർഷകരുടെ പ്രചാരണങ്ങൾക്ക് സാധിച്ചു. തമിഴ്നാടും കേരളവും അവരെ കെട്ടുകെട്ടിച്ചു. അവർ ഭരണത്തിലേറിയ അസമിൽ പോലും വിജയ ശതമാനം കുറയ്ക്കുവാൻ കർഷകർക്ക് കഴിഞ്ഞു. പഞ്ചാബ് ഹരിയാന സംസ്ഥാനങ്ങളിൽ ബി ജെ പിയുടെയും അവരുടെ പ്രതിനിധികൾക്കും ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങിച്ചെല്ലുവാൻ പറ്റാത്ത സാഹചര്യമാണ് കർഷകർ സൃഷ്ടിച്ചത്. എം പിമാർക്കും ജനപ്രതിനിധികൾക്കും സംസ്ഥാന പ്രാദേശിക നേതാക്കൾക്കും ജനങ്ങളിൽ നിന്ന് വലിയ പ്രതിഷേധങ്ങൾ നേരിടേണ്ടി വരുന്നത് കേന്ദ്ര സർക്കാരിനെ പ്രതിരോധത്തിലാക്കിയിട്ടുണ്ട്. കർഷക ഭൂരിപക്ഷമുള്ള സംസ്ഥാനങ്ങളിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് പടിവാദത്തിൽ എത്തി നിൽക്കവേ പുതിയ തീരുമാനം വോട്ടാക്കി മാറ്റാമോ എന്ന മനക്കോട്ടയിലാണ് ആരോടും ചോദിക്കാതെ പെട്ടെന്നൊരു തീരുമാനത്തിലേക്ക് പ്രധാനമന്ത്രിയെയും കൂട്ടരെയും എത്തിച്ചതെന്ന് വേണം കരുതാൻ. ഇന്ധനവിലയിൽ നട്ടം തിരിയുന്ന ജനം സഹികെട്ട് ഇപ്പോൾ പറയുന്നത് ഇതാണ്: ഈ നാണം കെട്ടവന്മാരെക്കാൾ ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഇതിനേക്കാൾ എത്രയോ ഭേദമായിരുന്നു. ANTI-PIRACY News, an eye for truth.